സിന്ധു നദീതട സംസ്കാരത്തിന് മെസപ്പൊട്ടോമിയക്കാർ കൊടുത്തിരുന്ന പുരാതന പേര്. മെലൂഹ സ്ഥിരമായ സൈന്യത്തെ രൂപീകരിച്ച ഡൽഹി സുൽത്താൻ. അലാവുദ്ദീൻ ഖിൽജി. മത്സരം ആരംഭിക്കുന്നത് മനുഷ്യരുടെ മനസ്സിലാണ് എന്ന് ഏത് വേദത്തിൽ പറയുന്നു? അഥർവ വേദത്തിൽ. തിമൂർ ഇന്ത്യ ആക്രമിച്ചതെന്ന്? AD 1398. വേദങ്ങളുടെ ദൈവം എന്നറിയപ്പെടുന്നത്? വരുണൻ. ഏത് നദിയുടെ കരയിലായിരുന്നു വിജയനഗരം സ്ഥിതി ചെയ്തിരുന്നത്? തുംഗഭദ്ര. ആര്യവംശം ദക്ഷിണേന്ത്യയിൽ വ്യാപിച്ച ജ്ഞാനി. അഗസ്ത്യൻ. വിജയനഗരത്തിലെ ഭരണാധികാരികൾ ഈ പ്രോത്സാഹിപ്പിച്ച ഭാഷ ഏത്? തെലുങ്ക്. ഗ്രീക്കുകാർ സിന്തൻ എന്ന പദം ഉപയോഗിച്ചിരുന്നത് എന്തിനായിരുന്നു? പരിത്തികി. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചടക്കിയത് എവിടുത്തെ ഭരണാധികാരികളിൽ നിന്നാണ്? ബീജാപൂരിൽ. സംഘകാലത്തിലെ ഏക കവിയത്രി? ഔവയാർ. ശിലയെ ആരാധിച്ചാൽ ദൈവത്തെ കാണാമെങ്കിൽ ഞാൻ പർവ്വതത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞതാര്? കബീർ. ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ഗുപ്തക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? സാഞ്ചിയിൽ. രാമചരിതമാനസം, കവിതാബലി, ഗീതാവലി, വിജയപത്രിക എന്നിവ എഴുതിയതാര്? തുളസീദാസ്. ഉജ്ജയിനിയുടെയും പാടലിപുത്രയുടെയും പ്രഭു എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ചന്ദ്രഗുപ്തൻ രണ്ടാമനി. ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന ആദ്യത്തെ താഴിയക്കുടം? അലൈ ദർവാസ. പാറ തുരന്ന് നിർമ്മിച്ച എല്ലോറയിലെ ക്ഷേത്രം? കൈലാസനാഥ ക്ഷേത്രം. ബാബർ ഗദ്യവും പദ്യവും രചിച്ചത് ഏത് ഭാഷയിൽ? തുർക്കി.